നമസ്കാരം രാജ്യം അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസം പൂർത്തിയാകുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതിയാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് ഇന്ന് ഏപ്രിൽ ഇരുപത്തിനാല് ഒരു മാസം രാജ്യം അടഞ്ഞുകിടന്നു എന്തിന് നമ്മുടെ ആരോഗ്യത്തിനായി നമ്മുടെ പരിരക്ഷയ്ക്കായി നമ്മുടെ ഭാവിക്കായി പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഭാരത ജനത അക്ഷരം പ്രതി അനുസരിച്ചു നൂറ്റി മുപ്പത്തിയഞ്ച് കോടി ജനങ്ങൾ വീട്ടിൽ ഇരിക്കുകയാണ് ആദ്യം ഇരുപത്തിയൊന്ന് ദിവസത്തെ ലോക്ക്ഡൗൺ ആണ് പ്രഖ്യാപിച്ചത് അതിനുശേഷം അടുത്ത മാസം മൂന്നാം തീയതി വരെ മെയ് മാസം മൂന്നാം തീയതി വരെ ലോക്ക്ഡൗൺ നീട്ടുകയായിരുന്നു സമൂഹ വ്യാപനം ഇപ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ സമൂഹ വ്യാപനം ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു അങ്ങനെ ചെറിയ ചില കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ പ്രാദേശികമായ ചില കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ലോക്ക്ഡൗണിലൂടെ നമ്മൾ കൊറോണയെ പിടിച്ചു കെട്ടിക്കൊണ്ടിരിക്കുന്നു പിടിച്ചുകെട്ടൽ പുരോഗമിക്കുന്നു നമ്മൾ തുരത്തി ഓടിക്കും ഇന്നും പഞ്ചായത്തി രാജ് പ്രതിനിധികളുമായി നടത്തിയ കോൺഫറൻസ് കോളിൽ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു നമ്മൾ കൊറോണയ്ക്ക് കീഴടങ്ങില്ല കോവിഡ് രോഗത്തിന് നമ്മൾ കീഴടങ്ങില്ല നമ്മൾ ഈ രോഗത്തെ തൂത്തെറിയും നൂറ്റി മുപ്പത്തി അഞ്ച് കോടി ജനങ്ങളെ വീട്ടിലിരുത്താൻ കഴിയുമെങ്കിൽ തീർച്ചയായും നമ്മൾ ഭാരതം ഈ രോഗത്തെ തുരത്തി ഓടിക്കും ലോകത്തൊരിടത്തും ഇത് സാധ്യമല്ല മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ നമ്മളെക്കാൾ എത്രയോ കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യങ്ങളാണ് ഇവയൊക്കെ തന്നെ ഈ ഒരു അവസ്ഥയിൽ ഇത്രയും ജനങ്ങളെ കരുതലോടെ വീട്ടിലിരുത്താൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അനുസരിച്ച് രാജ്യമൊന്നടങ്കം അദ്ദേഹത്തോടൊപ്പം നിന്നു കേരളവും ഒപ്പം നിന്നു വിവിധ ടാസ്കുകളിലൂടെ രസകരമായ സംഭവങ്ങളിലൂടെ ഈ ഒരു ലോക്ക്ഡൗൺ കാലം നമുക്ക് വളരെ സന്തോഷകരമായും കരുതലോടെയും നമുക്ക് ഇരിക്കാൻ സാധിച്ചു എന്നുള്ളതും നമ്മുടെ പ്രധാനമന്ത്രിയുടെ കഴിവ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഹ്വാനമാണ് അതിന് പിന്നിൽ മാത്രമല്ല ദൂരദർശൻ രാമായണം മഹാഭാരതം തുടങ്ങി നിരവധി അനവധി നൊസ്റ്റാ നെസ്റ്റാൽജിക്കായിട്ടുള്ള പരമ്പരകൾ ജനങ്ങളിലേക്ക് എത്തിച്ചു പിന്നെ മദ്യമില്ലാതെ ജീവിക്കാം മദ്യമില്ലാതെ സുഖമായി വീട്ടിലിരിക്കാം സുഖമായി ഭക്ഷണം കഴിച്ച് സുഖമായി കിടന്നുറങ്ങാം എന്നുള്ള കാര്യം കൂടി ലോക്ക്ഡൗൺ കാലത്ത് നമ്മുടെ ആൾക്കാർ പഠിച്ചു അങ്ങനെ വലിയ ആഡംബരങ്ങളൊന്നുമില്ലാതെ മാളുകളില്ലാതെ വലിയ വലിയ റെസ്റ്റോറൻറ്റുകളില്ലാതെ സാധാരണഗതിയിൽ നമ്മുടെ പറമ്പിൽ നിന്നുമൊക്കെ കിട്ടുന്ന ഭക്ഷണം കഴിച്ചും നമുക്ക് സുഖമായി ജീവിക്കാമെന്ന് പ്രത്യേകിച്ചും കേരള ജനത അത് പഠിച്ചു അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ആഡംബര വാഹനങ്ങൾ റോഡിലിറക്കാതിരിക്കാം നമുക്ക് ആഡംബര ജീവിതം എന്നും സെവൻ കോഴ്സ് ഡിന്നർ കഴിച്ചുകൊണ്ടിരുന്നവർ സാധാരണ ജീവിതം നയിക്കുന്നു സാധാരണ ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ ഒരു യഥാർത്ഥ ഭാരതീയ ജീവിത രീതിയിലേക്ക് ആ ഒരു ഭാരതീയ സംസ്കാരത്തിലേക്ക് നമ്മൾ ഇറങ്ങി വന്നു ഈ ലോക്ക്ഡൗൺ കാലത്ത് അല്ലേ തീർച്ചയായും നമുക്ക് കോവിഡിനെ തുരത്താൻ സാധിക്കും നമ്മൾ വീട്ടിലിരിക്കുകയാണ് കരുതലോടെ ഇരിക്കുകയാണ് നമുക്ക് ഈ രോഗത്തെ ഇവിടെ നിന്ന് തുരത്തി ഓടിച്ചു പറ്റും മറ്റ് രാജ്യങ്ങളിലൊക്കെ അതീവ ബുദ്ധിമുട്ടിലായി അവസ്ഥ നിൽക്കുമ്പോൾ നമ്മൾക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ വളരെ സാധാരണഗതിയിലുള്ള നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ അതുപോലെ തന്നെ നമ്മുടെ വിവിധ പോലീസുകാർ ആരോഗ്യ പ്രവർത്തകർ മറ്റ് സന്നദ്ധ സംഘടനകൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നു ഇല്ലാത്തവർക്ക് പലവ്യന കിറ്റുകൾ അതുപോലെ സൗജന്യ റേഷൻ കേരള സർക്കാരും വളരെ ശക്തമായി തന്നെ ഈ ഒരു നടപടികളൊക്കെ തന്നെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നു പ്രധാനമന്ത്രി അതും പരാമർശിക്കുകയുണ്ടായി കഴിഞ്ഞ പഞ്ചായത്തി രാജ് അധികാരികളുമായി നടത്തിയ കോൺഫറൻസിംഗിൽ അപ്പോൾ തീർച്ചയായും രാജ്യമൊന്നരങ്കം നിന്ന് ഒരു രോഗത്തെ ഈ കൊറോണയെ നമ്മൾ തുരത്തി ഓടിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ലോക്ക്ഡൗൺ ആണ് ഇത് ലോക്ക്ഡൗൺ ചിലപ്പോൾ കുറച്ചു കാലം കൂടി നീണ്ടും നീണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട് എന്തായാലും ഈ ഒരു മാസത്തെ ലോക്ക്ഡൗൺ കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തി മാത്രമല്ല കുടുംബ ബന്ധങ്ങൾ വളർന്നു വീട്ടിലിരിക്കുകയല്ലേ പ്രത്യേകിച്ച് ഈ ജോലിക്കൊന്നും പോകേണ്ടാത്ത പ്രത്യേകിച്ചും സർക്കാർ ഉദ്യോഗസ്ഥരും അതുപോലെയുള്ള ജോലിക്കാരും ഒക്കെ തന്നെ വീട്ടിലിരിക്കുമ്പോൾ കുടുംബത്തിൽ കുട്ടികളുമായി സംബന്ധിക്കുന്നു അതുപോലെ പ്രായമായ മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും കൊച്ചുമക്കളെ അടുത്തുണ്ട് സ്കൂളുകളൊക്കെ നേരത്തെ തന്നെ അടച്ചിരുന്നു പരീക്ഷകൾ റദ്ദാക്കിയിരുന്നു അപ്പോൾ ആ കുടുംബ ബന്ധങ്ങൾ കൂടി ഈ ഒരു ലോക്ക്ഡൗൺ കാലത്ത് വളർന്നു അതുപോലെ കലാകാരന്മാർ സജീവമായി വിവിധ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവർ വീട്ടിലിരുന്നു കൊണ്ട് കച്ചേരികൾ നടത്തി നൃത്തം ചെയ്തു അതുപോലെ സിനിമാ നടിമാർ സിനിമാ നടന്മാർ ഒക്കെ ജനങ്ങളോട് സംബന്ധിച്ചു വീഡിയോകളിട്ടു അങ്ങനെ രസകരമായ ഒരു ലോക്ക്ഡൗൺ കാലം കൂടിയാണ് ഇത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ലോക്ക്ഡൗണിനെ രസകരമാണ് എന്ന് പറയുമ്പോഴും നമ്മൾ കരുതലോടെയാണ് ഇരിക്കുന്നത് നമ്മൾ അതീവ ശ്രദ്ധാലു ശ്രദ്ധാലുക്കളായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ലോക്ക്ഡൗണിൽ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എത്രയും പെട്ടെന്ന് ലോക്ക്ഡൗൺ ഘട്ടം ഘട്ടമായി മാത്രമേ അത് മാറ്റാൻ പറ്റുകയുള്ളൂ ലോക്ക്ഡൗൺ ഒക്കെ എത്രയും പെട്ടെന്ന് മാറട്ടെ കൊറോണ വ്യാപനമൊക്കെ നിയന്ത്രണ വിധേയമാകട്ടെ നിയന്ത്രിച്ച് ഈ രോഗത്തെ നമുക്ക് ഓടിക്കാം ഇവിടെ നിന്ന് അപ്പോൾ ലോക്ക്ഡൗണിൻ്റെ മറ്റു വിശേഷങ്ങൾ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വിശദമായി തന്നെ ഒരു ചർച്ച വെക്കേണ്ട ഒരു കാര്യമാണ് ഈ ലോക്ക്ഡൗണിലെ ഒരു മാസത്തെ ലോക്ക്ഡൗൺ അപ്പോൾ ലോക്ക്ഡൗൺ ഇതാ ഒരു മാസം പൂർത്തിയാകുന്നു ഇനി മെയ് മൂന്ന് വരെ നമുക്ക് എന്തായാലും ലോക്ക്ഡൌണിൽ ഇരുന്നേ പറ്റൂ അതിനുശേഷം സംസ്ഥാനങ്ങളുടെയൊക്കെ കാര്യങ്ങൾ പരിശോധിച്ച് ലോക്ക്ഡൗണിൽ ഇളവ് വേണോ എന്നൊക്കെ തന്നെ തീരുമാനിക്കും എന്തായാലും ലോകത്തെ തുരത്തിയേ പറ്റൂ കരുതലോടെ ഇരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക ഈ ലോക്ക്ഡൗൺ കാലത്ത് വെബ് ഡെസ്ക് പത്തുമി ന്യൂസ്